വയനാട്ടിൽ ഒരു ചരിത്രം രചിക്കാൻ തന്നെയാണ് ഇത്തവണ രാഹുൽ ഗാന്ധി അമേഠിക്ക് പുറമെ എത്തിയത്. എന്തായാലും അതൊരു കേരള ചരിത്രത്തിലെ ഒരു ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായി കുതിപ്പിലേക്കാണ് രാഹുൽ ഗാന്ധി ഇതുവരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 25,000 വോട്ടിനെല്ലിയുടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മുന്നേറുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമായ ഒരു ചിത്രം 11 മണിയോടുകൂടി മാത്രമേ കേരളത്തിൽ അറിയാൻ സാധിക്കുള്ളൂ. ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ട് 7 മണിയാകും. എന്തായാലും അതുവരെ UDFന്റെ ഒരു 2020 തരംഗം തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും എല്ലാ മണ്ഡലങ്ങളിലും, ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലും അവർ ഒരു തരംഗം കീഴടക്കി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ പോലെ 20-ൽ 20 നേടുമെന്ന് അത് യാഥാർത്ഥ്യത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത മുന്നിൽ വരുന്നത്. രാഹുൽ ഗാന്ധി വലിയ രീതിയിലുള്ള കുതിപ്പ് വയനാട്ടിൽ നടത്തുന്നുണ്ട് എന്ന തരത്തിൽ വയനാട്ടിൽ കൂറ്റൻ ലീഡുമായാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി 25,000 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയ മണ്ഡലത്തിൽ ഇത്തവണ രാഹുലിനെ എത്ര ഭൂരിപക്ഷം ലഭിക്കുമെന്ന ആകാംക്ഷയും UDF കേന്ദ്രങ്ങൾക്കുണ്ട്. ഓരോ നിയോജക മണ്ഡലത്തിലും ശക്തമായ അടിത്തറയിട്ട് കൃത്യമായ പ്രചരണ പരിപാടികളാണ് UDF നേതൃത്വവും പ്രവർത്തകരും താഴെത്തട്ടു മുതൽ അധ്യക്ഷന് വേണ്ടി നടത്തിയത്. ഓരോ നിയോജക മണ്ഡലത്തിലെയും സ്വതന്ത്ര ചുമതലയിൽ AICC KPCC ഭാരവാഹികളെ നിയമിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തനം. ഇത്തവണ ചരിത്രം തിരുത്തുന്ന ഭൂരിപക്ഷം തന്നെ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. കുറഞ്ഞത് 3 ലക്ഷം ഭൂരിപക്ഷമെങ്കിലും നേടിയാലേ രാഹുലിനെ സംബന്ധിച്ച് അത് അഭിമാന നിമിഷമാകൂ എന്നാണ് പ്രതിപക്ഷം തന്നെ പറയുന്നത്. ഇത്തവണ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നതും രാഹുൽ ഗാന്ധി ഇവയ്ക്കാണെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. മലപ്പുറത്തെ ലീഗ് ശക്തി കേന്ദ്രങ്ങളിലും ഇത്തവണ പോളിംഗ് ഉയർന്നത് UDFന് ആശ്വാസമാണ്. അതേസമയം വയനാട്ടിലെ മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി വലിയ മുന്നേറ്റത്തിൽ വോട്ട് നേടുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. വയനാട് മണ്ഡലത്തിലെ ന്യൂനപക്ഷ മേഖലകളിലും ഇത്തവണ കനത്ത പോളിംഗ് നടന്നിരുന്നു. മണ്ഡലത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്നു. മാത്രമല്ല ഭൂരിപക്ഷ സമുദായവും രാഹുൽ ഗാന്ധി തന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ കരുതുന്നത്. എന്തായാലും വലിയ മുന്നേറ്റം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.